വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. സിപിഐ തിരുവിലാമല ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രതിനിധി സമ്മേളനം തിരുവിലാമല എസ് എം ഓഡിറ്റോറിയത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സിപിഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന് തിരുവില്ലാമല എസ് എം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തോടുകൂടി തുടക്കമായി. സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കരൽ പ്രമേയം തയ്യാറാക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ ചേരുന്ന നമ്മുടെ പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ യോഗം, പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അതിന്റെ ഒരു കരട് രൂപം തയ്യാറാക്കും. ആ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് നമ്മുടെ പാർട്ടിയുടെ പാർട്ടി ബ്രാഞ്ച് മുതലുള്ള എല്ലാ ഘടകങ്ങൾക്കും ചർച്ച ചെയ്യാൻ അവസരത്തിൽ ആ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി, മണ്ഡല കമ്മിറ്റി, ജില്ലാ കൗൺസില്, സ്റ്റേറ്റ് കൗൺസില് ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും ആ പ്രമേയം ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം അതിന് രേഖപ്പെടുത്താനുള്ള അവകാശം ഉണ്ടാക്കുന്നത്. അവർക്ക് അതിനകത്ത് ഭേദഗതി കൊണ്ടുവരാം, അതിനകത്ത് ഇന്ന ഭാഗം നീക്കം ചെയ്യണമെന്ന് പറയാം, ഇന്ന ഭാഗം കുത്തിച്ചേർക്കണമെന്ന് പറയാം, ഇന്ന രീതിയിൽ ആണ് ചിന്തിക്കേണ്ടതെന്ന് പറയാം. സിപിഐ എന്ന പ്രസ്ഥാനം തങ്ങളുടെ പ്രമേയങ്ങൾ തയ്യാറാക്കുവാൻ മറ്റു പാർട്ടികളെ പോലെ ഇവന്റ് മാനേജ്മെന്റുകളെ ഏർപ്പാടാക്കാറില്ലെന്നും ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ചർച്ച ചെയ്ത ശേഷമാണ് പ്രമേയങ്ങൾ തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ചു. തിരുവല്ലാമലയിലെ മുതിർന്ന സിപിഐ പ്രവർത്തകനായ കണ്ണൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രവർത്തകർ ജാഥയായി സമ്മേളന സ്ഥലത്തെത്തി. സിപിഐ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ രാമു രക്തസാക്ഷി പ്രമേയവും ലോക്കൽ കമ്മിറ്റി അംഗം ആനപ്പാറ ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സോമനാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗം അബൂബക്കർ, സിപിഐ ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്ത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി ആർ വിശ്വനാഥൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സി സി വി ന്യൂസ്, തിരുവിലാമല.